നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് മാസ്റ്റർ ക്യാമല. അപ്പൊ അതിൽ നമ്മളൊരു 3D മോഡൽ ചെയ്തു കഴിഞ്ഞാൽ, അത് സോളിഡിലാണ് ചെയ്തതെങ്കിൽ, നമുക്ക് അതിനെ ഒരു സർഫസ് മോഡലിംഗിലേക്ക് മാറ്റുക എന്നൊരു ഓപ്ഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സോളിഡ് മോഡൽ ചെയ്ത് സർഫസ് മോഡലിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡല് നമുക്ക് 3D ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ്. നമുക്കൊരു പക്ഷേ ഈ ഒരു മോഡലിന്റെ ഈ ബേസ് ഒന്ന് ഡിലീറ്റ് ചെയ്യണം. സോ നമുക്കിതൊരു സ്റ്റെപ്പ് ഫയൽ ആയിട്ട് ഒരാൾ അയച്ചു തന്നൊരു ഫയലാണ്. സോ നമ്മളിവിടെ നമ്മുടെ മാസ്റ്റർ ക്യാമിൽ ചെയ്തതുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ജോയിൻ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ ബോഡി ആയിട്ട് ഡിലീറ്റ് ആവുള്ളൂ. സോ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ ഒരു മോഡലിനെ ഒന്നുകിൽ നമുക്ക് സർഫസ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ബേസ് കാര്യങ്ങളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ എന്താണോ നമുക്ക് വേണ്ടാത്തത് അതിനെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പൊ സർഫസ് മോഡലിംഗിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ആവശ്യകത മെയിനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സോളിഡ് മോഡൽ ചെയ്തിരിക്കുന്ന സാധനത്തിൽ നിന്നും എന്തെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അത് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഒരു റെക്ടാങ്കിൾ ഒക്കെ വരച്ച് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അതല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ മോഡല്, എനിക്കിതിന്റെ ഈ ഒരു പില്ലർ, സോ അല്ലെങ്കിൽ ഈ ബോട്ടം പ്ലെയിൻ, ബോട്ടത്തിൽ വരുന്ന ഈ സംഭവം നമുക്കിവിടെ വേണ്ട, ഇതെനിക്ക് ഡിലീറ്റ് ചെയ്യണം. സോ ഇതാണ് എൻ്റെ ഉദ്ദേശം. സോ ഇതിനെ എനിക്ക് സർഫസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ഓപ്ഷൻ, നമ്മൾ കട്ട് ഓപ്ഷൻ എടുത്തിട്ട് നമുക്കൊരു റെക്ടാങ്കിൾ വരച്ച് കട്ട് ചെയ്ത് കളയാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ക്രിയേറ്റ് ക്രിയേറ്റിൽ നമ്മൾ സർഫസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ സർഫസ് മോഡൽ ചെയ്യുന്നത്. സോ സർഫസ് മോഡലിൽ ഇവിടെ ഫ്രം സോളിഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഇത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ഇതിന്റെ ജോമെട്രി സെലക്ഷൻ ചോദിക്കും. നമ്മൾ ഇതിന്റെ ഫുൾ ബോഡി സെലക്ഷൻ നമ്മൾ ഓൺ ആക്കുക, ഫേസ് ഓഫ് ചെയ്തിട്ട് ഫുൾ ബോഡി സെലക്ഷൻ കൊടുക്കുക. ഇത് ഫുൾ ബോഡി സെലക്ഷൻ ആയി, എന്റെ സെലക്ഷൻ കൊടുക്കുക. സോ ഇപ്പൊ ഇതൊരു സോളിഡ് മോഡലും ആണ്, അതുപോലെ തന്നെ സർഫസ് മോഡലും ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സോളിഡ് മോഡലിനെ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സർഫസ് മോഡൽ കിട്ടുള്ളൂ. ഓക്കെ, സോ ഇതിൽ വന്നിരിക്കുന്ന കളർ ഫെയ്ഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇതിനകത്തേക്ക് സർഫസ് മോഡൽ ഇൻസേർട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിസിബിലിറ്റി കാണിക്കുന്നത്. ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഇതിനകത്ത് രണ്ടുമുണ്ട് കേട്ടോ, ഒരു ഹൈഡ് ആയിട്ടുള്ള സംഭവം ഇവിടെ കാണിക്കുന്നുണ്ട്, നേരത്തെ കണ്ടതിനും വ്യത്യാസമുണ്ട്. സോ ഇതിനെ ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ക്വിക്ക് മാക്സ്, ക്വിക്ക് മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണിക്കും. ക്വിക്ക് മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്വിക്ക് മാസ്കിനകത്ത് പിന്നെ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ക്വിക്ക് മാസ്ക് ഇതിപ്പോ ഞാനിവിടെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പോയി കണ്ടോ, ആ ഒരു ബാർ അവിടെ ഇല്ല. ഞാനിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്വിക്ക് മാസ്ക് ഓൺ ചെയ്യുകയാണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്യുക. ഇതിൽ ഓരോന്നിലും ഓരോരോ ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഇതിൽ നമ്മളുടെ ഇപ്പൊ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. QM സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. QM സോളിഡ് ഞാൻ ഇതിവിടെ കൊണ്ടുവന്ന് ലൊക്കേറ്റ് ചെയ്യാണ്. സോ ഇതൊന്ന് കറക്റ്റ് ആയിട്ട് വിട്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഫ്രം QM സോളിഡ്സ് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇത് കാണിക്കും. ഇത് ക്ലിക്ക് ചെയ്ത ഉടനെ നമ്മൾ കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പം ഇതിൽ നിന്നുള്ള ആ ഒരു ഷെയ്ഡ് സംഭവമൊക്കെ പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൽ നിന്ന് ആ ഒരു നമ്മൾ ഇവിടെ മൗസ് പോയിട്ട് കൊണ്ടുപോയി ഷെയ്ഡ് കാണുന്നില്ല. സോ ഇതിനകത്തു നിന്നുള്ള സോളിഡ് മോഡൽ പോയിട്ട് നമുക്ക് സർഫസ് മോഡലായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ എന്റെ ബേസ് ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞായിരുന്നു. സോ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ജസ്റ്റ് ഡിലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നോക്കാം, കീബോർഡ് ഡിലീറ്റ് കൊടുത്തപ്പോൾ ഇതിന്റെ ഇൻസൈഡ് ആ ഒരു വാള് പോയത് കണ്ടല്ലോ. സോ ഇതുപോലെ നമുക്ക് ഇതിന്റെ ഓരോ ഏരിയ നമുക്ക് ഡിലീറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം കളഞ്ഞ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ സർഫസ് മോഡലിംഗ് എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. നമുക്കിത് വേണ്ടാത്തതെല്ലാം കളയാം. ഇത് സർഫസ് ആയി മാറിയത് കൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിനെ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ സർഫസ് മോഡലിംഗ് ചെയ്യുന്നത്. സോ സർഫസ് മോഡലിംഗിന്റെ ടോപ്പിക്സും കാര്യങ്ങളും നമ്മൾ ഇനി കവർ ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുക.
പുതിയ പുതിയ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശ്രമിക്കുക. നമ്മുടെ ചാനലും അതുപോലെ തന്നെ കോളേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.